കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മുഖപത്രമായ സുപ്രഭാതത്തിന് നയവ്യതിയാനം സംഭവിച്ചുവെന്ന് വിമർശിച്ച എഡിറ്റർ ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വിക്കെതിരെ നേതൃത്വം കടുത്ത നടപടി എടുക്കില്ലെന്നാണ് പുതിയ സൂചന. പിളർപ്പിലേക്ക് വരെ നയിച്ചേക്കാവുന്ന നടപടി എടുക്കാതെ ഇരുവിഭാഗത്തെയും തൃപ്തിപ്പെടുത്താനാകും ശ്രമമുണ്ടാകുക. എഡിറ്റർ പദവിയിലുണ്ടെങ്കിലും സുപ്രധാനം പത്രവുമായി ബഹാവുദ്ദീൻ നദ്വി ഏറെക്കാലമായി സഹകരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ലേഖനം പ്രസിദ്ധീകരിക്കാത്തതാണ് ഇതിന് കാരണം ആയി പറയുന്നത്. മുസ്ലിം ലീഗുമായി സഹകരിച്ചാണ് സമീപകാലം വരെ സമസ്ത മുന്നോട്ടു പോയിരുന്നത്. ഇക്കാര്യത്തിലുണ്ടായ മാറ്റമാണ് നദ്വി ചോദ്യം ചെയ്തത്. എക്കാലത്തും മുസ്ലിം ലീഗിനൊപ്പം നിൽക്കേണ്ട ആവശ്യമില്ലെന്നാണ് സമസ്തയുടെ ഒരു വിഭാഗത്തിന്റെ നിലപാട്. ഏതെങ്കിലും ഒരു പാർട്ടിയുമായി പ്രത്യേക അടുപ്പമോ അകൽച്ചയോ വേണ്ട എന്നും ഇവർ വാദിക്കുന്നുണ്ട്. മുസ്ലിം ലീഗിലെ ചില നേതാക്കളുടെ സമീപനത്തോട് കടുത്ത അമർഷവും സമസ്തയിലെ ഈ വിഭാഗത്തിനുണ്ട്. ഇതിന്റെ പ്രതിഫലനമാണ് മുക്കം ഫൈസിയുടെ പ്രതികരണത്തിലൂടെ പുറത്തുവന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് വേളയിൽ പൊന്നാനിയിലും മലപ്പുറത്തും മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾക്കെതിരെ സമസ്തയിലെ ഒരു വിഭാഗം പ്രവർത്തിച്ചത് അഭിപ്രായ വ്യത്യാസം എന്ന നില വിട്ട് കടുത്ത ഭിന്നതയിലേക്ക് എത്തിച്ചു. സുപ്രഭാതത്തിൽ ഇടതുപക്ഷത്തിന് പ്രാധാന്യം ലഭിക്കുന്നു എന്ന പ്രചരണവും ഉണ്ടായി. എന്നാൽ വാർത്തയിലും പരസ്യത്തിലും നേരത്തെ എടുത്ത നിലപാട് തുടരുകയാണ് ചെയ്യുന്നതെന്ന് സുപ്രഭാതത്തിന്റെ ഭാഗമായ സമസ്ത നേതാക്കൾ പറയുന്നുണ്ട്. പത്രത്തിന്റെ ദുബായ് എഡിഷൻ ഉദ്ഘാടനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളും നദ്വിയും പങ്കെടുക്കാത്തതും വലിയ ചർച്ചയായിരുന്നു. ഇതിനിടെയാണ് സുപ്രഭാതം പത്രത്തിന് നയവ്യതിയാനം സംഭവിച്ചുവെന്ന് ബഹാവുദ്ദീൻ നദ്വി വിമർശിച്ചത്. നദ്വിയോട് സമസ്ത നേതൃത്വം 48 മണിക്കൂറിനകം മറുപടി ആവശ്യപ്പെട്ട് വിശദീകരണം തേടിയിരുന്നു. എന്നാൽ തന്റെ നിലപാട് ആവർത്തിച്ച നദ്വി ചുരുക്കിയുള്ള മറുപടിയാണ് നൽകിയത്. മുഷാവറ യോഗത്തിൽ വിശദമായ ചർച്ച നടത്താമെന്നും മറുപടി കത്തിൽ വ്യക്തമാക്കി. ജൂൺ 5 കോഴിക്കോട് സമസ്ത മുഷാവറ യോഗം ചേരും. ഈ യോഗത്തിൽ സുപ്രഭാതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മുസ്ലിം ലീഗുമായി സ്വീകരിക്കേണ്ട നിലപാടുകളും വിശദമായി ചർച്ച ചെയ്യും. അതുവരെ നദ്വിക്കെതിരെ നടപടിയുണ്ടാകില്ല. മുഷാവറ യോഗത്തിന്റെ തീരുമാനം അടിസ്ഥാനപ്പെടുത്തിയാകും തുടർനീക്കം. നദ്വിയെ നിർബന്ധിച്ച് സുപ്രഭാതം എഡിറ്റർ പദവിയിൽ നിന്ന് നീക്കില്ലെന്നാണ് അറിയുന്നത്. അതേസമയം സമവായത്തിന്റെ ഭാഗമായി ഇരുവിഭാഗത്തിനും തൃപ്തിയാകുന്ന തീരുമാനം വരുമെന്നാണ് സൂചന. മുസ്ലിം ലീഗിനെ എതിർക്കുന്ന 3-ൽ 1 നടപടി ഉണ്ടായേക്കും. ഇവരെ സുപ്രഭാതം പത്രത്തിന്റെ ചുമതലകളിൽ നിന്ന് നീക്കിയേക്കും. തുല്യത നിലനിർത്താൻ നദ്വിയെ എഡിറ്റർ പദവിയിൽ നിന്ന് നീക്കി സമവായത്തിലെത്താനുള്ള സാധ്യതയും തള്ളാനാകില്ല. നദ്വിക്കെതിരെ നടപടി എടുക്കുകയാണെങ്കിൽ അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങാതിരിക്കാനുള്ള ശ്രദ്ധയും സമസ്ത നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതേസമയം KT ജലീലും രൂക്ഷമായി നദ്വിക്കെതിരെ വിമർശിച്ചിരുന്നു. സുപ്രഭാതത്തിന്റെ ചീഫ് എഡിറ്റർ സ്ഥാനത്തിരുന്ന് അതിനെ കൊല്ലാൻ ശ്രമിക്കുന്നത് ജുദാസിനെ പോലും നാണിപ്പിക്കുമെന്നാണ് KT ജലീൽ വിമർശിച്ചത്.